ഇപ്പോൾ ഈ കാർഗോ സർവീസ് ഈ കാർഗോ പാക്കിംഗ് ആൻഡ് മൂവിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ? ഞങ്ങളിപ്പോൾ ഒരു വീട്ടിൽ വിസിറ്റ് ചെയ്യും. വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങൾ എല്ലാം ഞങ്ങൾ കാണിക്കും. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സാധനം കൊണ്ടുപോകേണ്ടത് പറഞ്ഞാൽ, പിന്നെ അതനുസരിച്ച് ഞങ്ങൾ റേറ്റ് പറയും. ഞാൻ റേറ്റ് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു താങ്ങാൻ പറ്റുന്ന ഒരു റേറ്റ് ഞാൻ പറയാറുള്ളൂ. അല്ലാണ്ട് ഓവറായിട്ട് ഇപ്പോൾ ബിസിനസ് വലിയ ആളായിരുന്നോ വലിയ ആൾക്കാരുടെ വീട്ടിലോ വലിയ റേറ്റ് പറയുക, അല്ലെങ്കിൽ ചെറിയ ആൾക്കാരെ അവോയ്ഡ് ചെയ്യുക, അങ്ങനെയല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചെറിയ ആൾക്കാർ ചിലപ്പോൾ നാട്ടിലെത്താൻ കഷ്ടപ്പെടാൻ പൈസ പേ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള പല ആൾക്കാരും വളരെ റീസണബിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് ചിലപ്പോൾ മതിയാക്കിയിട്ട് പോകുന്ന ആൾക്കാർ പല പ്രോബ്ലങ്ങളിൽ പെട്ട് നാട്ടിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റാത്ത സാഹചര്യമുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഇതായിട്ട് അവരുടെ പൈസ തന്നെ നോക്കാറില്ല. എത്ര കുറഞ്ഞ പൈസയെങ്കിലും ഞാൻ കൊണ്ടുപോകും. അത് എനിക്ക് ഞാൻ ഈ കിട്ടിയ ഒരു ഫീൽഡ് എൻ്റെ ഒരു ഇതായിട്ട് ദൈവം എനിക്ക് തന്നിട്ടതായിട്ട് ഞങ്ങൾ കാണും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്ന് പറയുമ്പോൾ പാക്കിംഗ് ആൻഡ് മൂവിംഗ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഒരുവിധം ഒരു മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ് അവർക്കാണ് ആവശ്യം വരും, ഒരു ലോവർ മിഡിൽ ക്ലാസ്സിന് ആവശ്യം വരും. ആവശ്യം വരില്ല അവർക്ക് എന്ന് പറഞ്ഞാൽ, ചില പല സാഹചര്യങ്ങളും ചിലപ്പോൾ രോഗം വന്നിട്ട് അല്ലെങ്കിൽ വേറെ ഇടയ്ക്കൊരു ദിവസം ഇവിടെ നേരിടുന്ന ഒരു സ്ത്രീ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിരുന്നു, ഗോപിനാഥൻ വേഗം വരണം, എൻ്റെ ലാസ്റ്റ് ഡേറ്റാണ് റൂമിൻ്റെ. അവരുടെ ഡെപ്പോസിറ്റെല്ലാം അവർ ബാലൻസ് കുറച്ചെന്തോ പൈസ 10,000 2,000 ഒരു ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത് കൊടുത്തപ്പോൾ ഞാൻ വേഗം അവിടെ പോയിട്ട് അവരുടെ ഞാൻ പൈസ തന്ന് പൈസ വാങ്ങി അവരുടെ സാധനങ്ങൾ ഞാൻ നാട്ടിലെത്തിച്ചു. ഇപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന സഹായം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻ റിട്ടേൺ ദൈവം തരുന്നതായിരിക്കും. തരുന്നുണ്ട് അതില് അത് കാണുന്നുണ്ട്. നിങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒത്തിരി പേര് വിളിക്കാറുണ്ടോ ഇന്നുമാതിരി ഈ സ്ത്രീ എന്നെ നിങ്ങൾ പറഞ്ഞ് വളരെ പാവപ്പെട്ടവരാണ് അല്ല, റൂം ഡെപ്പോസിറ്റ് ഒക്കെ കഴിഞ്ഞ് റൂം ഒഴിവാക്കുന്നില്ല, അപ്പോൾ അവര് വേറെ ആരെയും ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതേമാതിരി ഉണ്ടായിട്ടില്ല അവരും പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ വിളിച്ചോ എന്ന് പറഞ്ഞില്ല. അങ്ങനെയല്ല, പക്ഷേ എന്ന് പറഞ്ഞാൽ പലരും നമ്മുടെ ഞാൻ കൊടുക്കുന്ന റീസണബിൾ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പലരോടും പറഞ്ഞ ഗോവിന്ദനെ വിളിച്ചു കഴിഞ്ഞാൽ റീസണബിൾ റേറ്റിൽ ചെയ്തു തരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഇഷ്ടംമാതിരി ബിസിനസ് കിട്ടുന്നുണ്ട്. ഏത് രീതിയിലുള്ള സാധനങ്ങളാണ് നിങ്ങൾ എടുക്കുക? അല്ലെങ്കിൽ ഒരു ഓൾ ടൈപ്പ് ഗ്ലാസ് ഐറ്റംസ് എല്ലാം എടുക്കുന്നുണ്ട്. മുഴുവൻ എടുക്കും. അവർ പറയുന്ന അത്ര അവർക്ക് കൊണ്ടുപോകാൻ ആവശ്യമുള്ളത്രല്ലേ അവർ പറയുള്ളൂ. അപ്പോൾ അതെല്ലാം കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഇപ്പോൾ സാധാരണ എങ്ങനെയാണ് നിങ്ങൾ റേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ ഉണ്ടാവും, ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാവും, പിന്നെ ചെയർ. അത് ബിസിനസ് സീക്രട്ട് പറയാൻ പറ്റില്ലേ? ദാറ്റ്സ് സോ സ്മാർട്ട് അബൌട്ട് ഇറ്റ് ആൻഡ് തീർച്ചയായിട്ടും അത് ബിസിനസ് സീക്രട്ട് അല്ല. ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പീസ് റേറ്റാണോ ഇടുക അല്ല മൊത്തത്തിൽ ഒരു അല്ല അത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം, നമ്മൾ ചിലപ്പോൾ ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടും അതിന് വേറെ റേറ്റാണ്, ഫുള്ളോട് വേറെ റേറ്റാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഞങ്ങളുടെ പല കാൽക്കുലേഷനാണ്, അത് പറയാൻ പറ്റില്ല. അതാണ് അതാ ചോദിച്ചത്. ഇപ്പോൾ ചിലർ വന്നിട്ട് പീസ് വൈസ് കാൽക്കുലേറ്റ് ചെയ്യും, ചിലർ മൊത്തത്തിൽ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഈ പാവപ്പെട്ടവർക്കൊന്നും നമുക്ക് കാൽക്കുലേറ്റേ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ മാർജിൻ ഇല്ലാണ്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ജനറൽ കാൽക്കുലേഷൻ ആണ്. അല്ല അതിൻ്റെ കാൽക്കുലേഷൻ അല്ലേ, അങ്ങനെ ചെയ്യുന്നതിന് കാൽക്കുലേഷൻ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ മൂവേഴ്സ് ഈ പാക്കേഴ്സ് ഈ അടുത്ത കാലങ്ങളായിട്ടാണ് വന്നത്, പണ്ടൊന്നും ഇങ്ങനത്തെ ഒരു അല്ല. പണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര പേപ്പറിൽ അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ അധികാരം ചെയ്തിരുന്നില്ല, വളരെ റെയർ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ കണ്ടുപോകാനായിക്കാം. അപ്പോൾ അറിയുന്ന ആൾക്കാർ ഇപ്പോൾ ഈ സീസണിൽ തന്നെ കുറേ പൊട്ടിമുളകി, ഈ ഏപ്രിൽ മെയ് ജൂൺ സീസണിൽ വെക്കേഷനിൽ ഉള്ള അതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടല്ലോ, ആരുടെയും സാധനം എടുക്കുക, കുറേ ഇവിടെ അവരിട്ട് കഷ്ടപ്പെടുത്തുക, ഒരു മാസം 2 മാസം കഴിഞ്ഞ് എത്തിച്ചു കൊടുക്കുക. അവർ പൈസ മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്. അത് നമ്മൾക്ക് അങ്ങനെ, ഞങ്ങൾ സ്ഥിരം ചെയ്യുന്ന ആൾക്കാർ, ഞങ്ങളുടെ 366 ദിവസം ഞങ്ങളിത് ചെയ്യുന്നുണ്ട് വർഷത്തിൽ. മാക്സിമം ഈ കൺസ്യൂമെൻ്റ് അതായത് ഈ വീട്ടു സാധനങ്ങൾ ഡാമേജ് ഒന്നും ഇല്ലാണ്ട് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. എങ്ങനെയാണ് കണ്ടെയ്നറിലാണോ? കണ്ടെയ്നറില്ല, ഞാൻ എനിക്ക് നാല് വണ്ടി സ്വന്തം വണ്ടിയുണ്ട്. മാക്സിമം ഞങ്ങൾ അതിൽ പറ്റാവുന്ന അതിലായിരിക്കും, കാരണം പറഞ്ഞാൽ ഞങ്ങളുടെ അതിന് കുറച്ച് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ഡ്രൈവർമാർക്കും 3 യൂണിറ്റാണ്, പാർസൽ ഒന്ന് ഹൗസ് ഹോൾഡ് ഒന്ന് ഇത് നമ്മുടെ സപ്ലൈ ട്രക്ക് സപ്ലൈ, അവർ 3 യൂണിറ്റുണ്ട് ഞങ്ങൾക്ക്. അതിൽ ഹൗസ് ഹോൾഡ് ഞാൻ മാത്രമേ വിസിറ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി ഇവരെല്ലാം ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യും. സപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൾ ഡൈവേർട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ അവർ നോക്കിക്കോളും. നല്ല വിശ്വാസമുള്ള എൻ്റെ എല്ലാ സ്റ്റാഫും, എനിക്ക് എൻ്റെ കുടുംബത്തിലെ അംഗാളിമാരെയാണ്, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ
അവരുടെ സ്നേഹം ബഹുമാനം അത്രയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് അതുമാതിരി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഈ പാക്കേജിങ് മൂവീസ് മൂവേഴ്സിലെ ഈ സാധനങ്ങളൊക്കെ ഈ നിറയെ വീട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഗ്ലാസ് ടേബിൾസ് ഉണ്ടാവും, ഡൈനിങ് ടേബിൾസ്, ഞങ്ങൾ വളരെ സേഫ്റ്റിയായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അത് ഞങ്ങൾ ബെഡിൽ പാക്ക് ചെയ്തിട്ട് വണ്ടിയുടെ ഏറ്റവും ഫ്രണ്ടിൽ ക്യാബിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഡിൽ പാക്ക് ചെയ്യും. അല്ല സ്പോഞ്ച് അല്ല, മാട്രസിലല്ല, സാധാരണ പഞ്ഞി കിടക്കാം. ഒട്ടുമിക്ക വീടുകളിലും പഞ്ഞി കിടക്കുന്നുണ്ടോ, കാരണം ഫോം ഉപയോഗിക്കുന്നത് ചൂടല്ലേ കുറച്ച്. അതുകൊണ്ട് പാക്ക് ചെയ്യും. സപ്പോസ് അങ്ങനത്തെ ഇല്ലാതെ വീടുകളിൽ ഞങ്ങൾ കാർട്ടൂൺ കൊണ്ടുപോയി പാക്ക് ചെയ്യും. പിന്നെ ഈ ഈ പൊട്ടുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ എന്തെങ്കിലും നിങ്ങൾ എത്തിച്ച സാധനങ്ങൾ എന്തെങ്കിലും പൊട്ടുക കിട്ടുക അങ്ങനെയൊക്കെ ചെയ്യും? പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് കോമ്പൻസേഷൻ അപ്പോൾ തന്നെ കൊടുക്കും. എത്ര അവർ ചോദിക്കുന്ന കോമ്പൻസേഷൻ ആണോ കൊടുക്കുക? അല്ലല്ല, അത് പറയണം, ഞാൻ പറയുന്നത് അതായത് ആൾക്കാർ പലതരത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഒരു സ്ത്രീ പത്തനംതിട്ടയിലുള്ള ഒരു സ്ത്രീ എന്നോട് കൂടെ കുറേ ബാർഗിൻ ചെയ്തതിനായിട്ട് റേറ്റ് അത് ഒരു 14,000 സാധനമുണ്ടായിരുന്നു, ഞാനൊരു 9,000 ചെയ്ത് കൊടുത്തത്. പക്ഷേ അവിടെ പോയിട്ട് കബോർഡിന് ചെന്ന് ഞെളക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഇല്ലാത്ത കൊല്ലപ്പല്ല ഉണ്ടാക്കി നമ്മളോട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് സ്നേഹത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു നീ പോയി പോലീസ് സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്തു, എൻ്റെ പോലീസിൻ്റെ തുടങ്ങി ഞാൻ 2,000 കൊടുത്തു. പിന്നെ ഈ ഈ ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ഓഫീസ് വേണം, ഒരു ഗുഡൌൺ വേണം. ഒരു ഗോഡൗൺ ഒന്നും പോരാ, ഗോഡൗൺ പോരാ, എത്ര ഗോഡൗൺ? എൻ്റെ തന്നെ ചോട്ടിൽ ഒരു 1,500 സ്ക്വയർ ഫീറ്റ് ഗോഡൗൺ. ഇത്രയും വലിയൊരു ഓഫീസ്, ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല കുറച്ചൊരു ഇതായിട്ടിങ്ങനെ ഇങ്ങനെ ഇരുന്നതിലാണ്. ഇതിപ്പോൾ എനിക്കിപ്പോൾ കുറച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഓഫീസല്ലേ, എനിക്കിപ്പോൾ ചോട്ടിൽ കുറച്ച് അധികം സാധനം വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ സ്റ്റോർ ചെയ്യാം, അതിനുവേണ്ടി ഓഫീസ് അങ്ങനെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ വന്ന് വെച്ചിട്ടാണ് നിങ്ങൾ എല്ലാം പാക്ക് ചെയ്യുന്നത്? അതെ അതെ, കാരണം പറഞ്ഞാൽ വീടുകളിൽ നിന്ന് പോയി നമ്മൾ എടുക്കുമ്പോൾ ഈ വണ്ടികളും ഈ ഇതൊന്നും സൗകര്യത്തിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അവിടെ അവർ ഡിസ്റ്റർബ്ഡ് ആവും. കാരണം പറഞ്ഞാൽ അവർ കാത്തുകെട്ടി കിടക്കേണ്ടി വരും വണ്ടികൾക്ക് വേണ്ടി, അവർ വരുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ എനിക്ക് എക്സ്പെൻസ് കുറച്ച് കൂടുതലാണെങ്കിലും ഞാൻ രാവിലെ തന്നെ ഒരു 10-10 എല്ലാ വീടുകളിലും 5 പാക്കിംഗ് ഉണ്ടെങ്കിൽ 5 സ്ഥലത്തും 10-10 വണ്ടികളെത്തും, വണ്ടി ആൾക്കാർ പാക്കിംഗ് പറ്റും എല്ലാം കൂടി ചെല്ലും. അതിനുശേഷം അപ് ടു 7:00 എല്ലാം കഴിഞ്ഞിരിക്കും. ഈവനിങ് 7:00 ഞാൻ രാത്രി ഒന്നും ഞാൻ പോയി പാക്ക് ചെയ്യാറില്ല, എൻ്റെ മാത്രം ഒരു ക്വാളിറ്റി. എങ്ങനെയാണ് നിങ്ങൾ ആ സാധനങ്ങൾ അവിടുന്ന് പാക്ക് ചെയ്യാണ്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ പാക്ക് ചെയ്യില്ല? പാക്ക് ചെയ്യില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ അയക്കുന്ന സാധനങ്ങൾ മാക്സിമം ഒരെണ്ണെങ്കിലും കിട്ടാത്ത അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആർക്കും ഇല്ല. ഇപ്പോൾ എത്ര പേരുണ്ട് ഇവിടെ നിങ്ങൾ താഴെ വർക്ക് ചെയ്യുന്നവർ? അതങ്ങനെ ലിമിറ്റൊന്നുമില്ല. ഇപ്പോൾ ഒരു 5 പാക്കിംഗ് ഉണ്ടെങ്കിൽ ഒരു 15 പേര് പോകണം. 15 പേര് ഒരെണ്ണത്തിന് 3 പേര് വെച്ച്. ആ, അത് ചെറുതാണെങ്കിൽ, വലുതാണെങ്കിൽ 4 പേര്. 4 പേര്.